നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. നിയന്ത്രണം വിട്ട പിക്കപ്പ് റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഇടിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെ പിലാത്ര ദേശീയപാതയിലാണ് അപകടം നടന്നത്. പിലാത്ര ഭാഗത്ത് നിന്ന് തളിപ്പറമ്പിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട വാഹനം ദേശീയപാതക്കരികിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിർത്തിയിട്ട മൂന്ന് കാറുകൾക്ക് കേടുപാടുകൾ പറ്റി. അപകട സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഇല്ലാത്തതിനാൽ ആളപായമുണ്ടായില്ല. പരിയാരം CI KV ബാബുവും സംഘവും സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ സ്റ്റേഷനിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ പിലാത്ര. മന്ത്രി ഇടപെട്ടിട്ടും ഫലം കണ്ടില്ല. രാമപുരം പഴയ പാലം തട്ടിക്കൂട്ടി പ്രവൃത്തി നടത്തി ഗതാഗതം പുനരാരംഭിച്ചു. ഒരു ഭാഗം ഇപ്പോഴും അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതിഷേധം വ്യാപകം. KSTP റോഡിലെ രാമപുരം പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നത് വാഹനയാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചിരുന്നു. അപ്രോച്ച് റോഡ് താഴ്ന്നു പോയതായിരുന്നു അപകട കാരണം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയായിരുന്നു ഇതിന് കാരണമായത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇതുവഴി ഗതാഗതം നിരോധിച്ച് അറ്റകുറ്റപ്പണി നടത്തി. ഒരു മാസത്തിന് ശേഷം ചൊവ്വാഴ്ച ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. എന്നാൽ റോഡിന്റെ ഒരു ഭാഗത്ത് മാത്രമേ പ്രവൃത്തി നടത്തിയിട്ടുള്ളൂ. ഒരു ഭാഗം ഇപ്പോഴും അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ക്രാക്ക് വീണിട്ട് ഇവർ ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവരോട് കാണിച്ചു കൊടുത്തിട്ട് പോലെ ചെയ്തിട്ടില്ല. സിമന്റ് കോൺക്രീറ്റ് ചെറിയ പിന്നെ ഗ്രൗട്ടലൂട്ടിട്ടാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഇത് രണ്ട് ദിവസം കൊണ്ട് വീണ്ടും ഇതേ രൂപത്തിലാവും റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. കാണിച്ചു കൊടുത്തിട്ട് പോലും ചെയ്യാത്തതാണ്. ഇതൊരു പ്രഹസനം മാത്രമാണ്, വേറൊന്നുമല്ല. ഇത് ഫുൾ ടാറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നിൽക്കൂ. അതേമാതിരി താഴേക്ക് മണ്ണ് ഇടിഞ്ഞു പോകുന്നത് നിർത്തുകയാണ് എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഇതാവുന്നു. വകുപ്പ് മന്ത്രിയും MLA ഇടപെട്ടിട്ടും റോഡ് പ്രവൃത്തി ഭാഗികമായി പൂർത്തിയാക്കിയത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചെറുപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ട അധ്യാപികമാർ ജൂലൈ 15 മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ അറിയിച്ചു. പിരിച്ചുവിടൽ നോട്ടീസ് പോലും നൽകാതെ 9 അധ്യാപകരെയാണ് ഈ അധ്യയന വർഷം മുതൽ ക്ലാസുകൾ നൽകാതെ മാറ്റി നിർത്തിയത്. ജോലി നഷ്ടപ്പെട്ടവരിൽ 4 പേർ മാനേജ്മെന്റ് നടപടിക്കെതിരെ പരസ്യമായി രംഗത്തു വന്നിരുന്നു. ഇവർ യൂണിയന്റെ നേതൃത്വത്തിൽ മാനേജ്മെന്റുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും മാനേജ്മെന്റ് വഴങ്ങിയില്ല. കോവിഡ് പ്രതിസന്ധി മൂലം കുട്ടികളിൽ നിന്നും മുഴുവൻ ഫീസും ലഭിക്കാതെ വന്നതോടെ കഴിഞ്ഞ വർഷം മുതൽ പകുതി ശമ്പളമാണ് അധ്യാപകർക്ക് നൽകിയത്. ഈ വർഷം ആദ്യം മുതൽ ശമ്പളം പൂർണ്ണമായി മുടങ്ങുകയും 9 പേരോട് മുദ്രപത്രത്തിൽ എഴുതി നൽകി ഗ്രാറ്റുവിറ്റി വാങ്ങി ജോലിയിൽ നിന്ന് വിട്ടുപോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അവർക്ക് ഇപ്പോ ഓൺലൈൻ ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് നടക്കുന്നത്. ആ ഗ്രൂപ്പിൽ നിന്ന് അവരെ റിമൂവ് ചെയ്തു. മാത്രമല്ല, അവരോട് ഔദ്യോഗികമായി നിങ്ങൾ 100 രൂപയുടെ മുദ്രപ്രകാശം കൊണ്ട് വന്ന് ഗ്രാറ്റുവിറ്റി വാങ്ങി നിങ്ങൾ പോകണം എന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നു. അപ്പോൾ പിരിച്ചുവിട്ടില്ല എന്ന് പറയുന്ന ഒരു സാങ്കേതികമായ കാരണം പറഞ്ഞ് പിന്നെ എന്തെങ്കിലും ഡിവിഷൻ നഷ്ടമായി എന്നു കാണിക്കാൻ ഈ വർഷം പുതിയതായി സ്കൂളിൽ ചേരാൻ വന്ന കുട്ടികൾക്ക് പ്രവേശനം നിഷേധിക്കുകയും കുട്ടികൾ കുറവുള്ള ഡിവിഷനുകൾ ക്ലബ് ചെയ്ത് ഒറ്റ ഡിവിഷനാക്കുകയുമായിരുന്നു. വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള അധ്യാപികമാരെ പിരിച്ചുവിട്ടപ്പോൾ പുതിയതായി അധ്യാപകരെ നിയമിക്കുകയുമുണ്ടായി. ഇത്തരം നടപടികളിൽ നിന്നും സ്കൂൾ മാനേജ്മെന്റ് പിൻവാങ്ങുകയും പിരിച്ചുവിട്ട അധ്യാപികമാരെ തിരിച്ചെടുക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യൂണിയന്റെ നേതൃത്വത്തിൽ അധ്യാപികമാർ അനിശ്ചിതകാല സമരത്തിന് തയ്യാറെടുക്കുന്നതെന്ന് KUSTU ഏരിയ പ്രസിഡന്റ് KM ഷാജി, അധ്യാപികമാരായ KS ഷീബ, KC ലീന, പി ഷീബ, പി രമ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. വണ്ടിപ്പെരിയാറിൽ പിഞ്ചുകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചും CPMഉം DYFEയും അധോലോക പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചും യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പകൽപന്തം പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം കണ്ണൂർ DCC നിർവാഹക സമിതി അംഗം തങ്കച്ചൻ കാവാലം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TP ശ്രീനേഷ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സിബിൻ ജോസഫ്, രജീഷ് പാലങ്ങാടൻ, പ്രണവ് കരാള, അരുൺ ആലയിൽ, സാജു കണിയാമ്പറമ്പിൽ, മാർട്ടിൻ എം ഡേവിഡ്, MV സന്ദീപ്, വിമൽ പ്രാപ്പോയിൽ, MD ജസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സഹകരണ ജീവനക്കാർ പ്രതിരോധ സമരം നടത്തി. കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളൂർ ബാങ്ക് കണ്ടോത്ത് ശാഖയ്ക്ക് മുന്നിൽ നടന്ന സമരം
സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മന്ത്രാലയം രൂപീകരിച്ച് അതിന്റെ ചുമതല ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഏൽപ്പിച്ചത് ഗൂഢനീക്കമാണെന്ന് പി സന്തോഷ് പറഞ്ഞു. ഫെഡറൽ തത്വങ്ങൾ തുടർച്ചയായി ഇല്ലാതാക്കുന്ന കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണെന്നും പി സന്തോഷ് പറഞ്ഞു. കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു. പി ഷിജിത്ത്, പി വി പ്രസാദ്, എം വി ജനാർദ്ദനൻ എന്നിവർ സംബന്ധിച്ചു. പയ്യന്നൂർ ഏരിയയിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങൾക്കു മുന്നിലും പ്രതിരോധ സമരം നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓൺലൈൻ പഠനത്തിന്റെ മറവിൽ ഓൺലൈൻ ഗെയിമുകളിൽ മുഴുകെ നമ്മുടെ കുട്ടികൾ സ്വയം ജീവൻ വെടിയുന്ന കാഴ്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കണ്ടുവരികയാണ്. ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ബൈജൂസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഫ്രീഫയർ ഓൺലൈൻ ഗെയിമിന്റെ ചതിക്കുഴികൾ വിശദീകരിക്കുകയാണ് ബ്ലോഗർ തൃക്കരിപ്പൂർ നടക്കാവ് സ്വദേശി ബൈജു. ഓൺലൈൻ പഠനത്തിന്റെ മറവിൽ ഓൺലൈൻ ഗെയിമുകളിൽ മുഴുകി നമ്മുടെ കുട്ടികൾ സ്വയം ജീവൻ വെടിയുന്ന കാഴ്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമായി കണ്ടുവരികയാണ്. കട്ടപ്പനയിലെ ഗർഷോം എന്ന 14-വയസ്സുകാരന്റെ ജീവനെടുത്തതും അതുപോലെയൊരു ഓൺലൈൻ ഗെയിമാണ്. ഫ്രീഫയർ എന്നാണ് ആ മരണക്കളിയുടെ പേര്. അറിഞ്ഞുവരുമ്പോൾ വലിയൊരു ശതമാനം കുട്ടികളും ഫ്രീഫയർ ഗെയിമിന് അടിമകളാണ്. ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ബൈജൂസ് ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങിയ വീഡിയോ ഫ്രീഫയർ ഓൺലൈൻ ഗെയിമിന്റെ ചതിക്കുഴികളെ കുറിച്ച് വിശദീകരിക്കുന്നു. ഓൺലൈൻ പഠന സമയം പോലും മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്ത് ജീവിതം സ്വയം ഹോമിക്കുന്ന കുട്ടികളെക്കുറിച്ചും സ്വന്തം തിരക്കുകളിൽ മാത്രം മുഴുകിപ്പോകാതെ കുട്ടികളെ ശ്രദ്ധയോടും കരുതലോടെയും വളർത്താനും രക്ഷിതാക്കൾക്ക് നല്ല സന്ദേശം നൽകുന്ന ഈ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയാവുകയാണ്. നിരന്തരം ഗെയിമുകൾ കളിച്ച് മനോനില തെറ്റി പഠനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കുട്ടികൾ ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ചികിത്സ തേടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഭീകരമാണ് ഫ്രീഫയർ ഗെയിമിന്റെ പിറകിലോടുന്ന കുട്ടികളുടെ മനസ്സും ചിന്തയുമെന്ന് വ്യക്തമാക്കുന്നതാണ് ബൈജൂസ് ബ്ലോഗിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കുട്ടികൾ എഴുതിയിടുന്ന കമന്റുകൾ. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ കാലമാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് പഠിക്കേണ്ട സമയത്ത് ഈ ഗെയിമുമായി മാറി നിന്ന് ഒറ്റയ്ക്കിരുന്ന് ഗെയിം കളിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അവരുടെ ഇപ്പം നമ്മൾ കേരള പോലീസ് തന്നെ ഒരു ഈ ഫ്രീ ഓൺലൈൻ ഗെയിമുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ അകാരണമായി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കൾ പിന്നെ അത് മറച്ചു വെക്കാതെ പോലീസിനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്രീഫയർ ഗെയിം സംരക്ഷിക്കണമെന്നും വീഡിയോ ഡിലീറ്റ് ചെയ്യാനും ചാനൽ ഡിസ്ലൈക്ക് ചെയ്ത് പൂട്ടിക്കുമെന്നുമൊക്കെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. 16 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു വലിയ ശതമാനം കുട്ടികളുടെ മനസ്സിന് ഫ്രീഫയറിന്റെ മായിക ലോകം അതിദാരുണമായി കീഴടക്കിയിരിക്കുന്നു. ഈ വീഡിയോ യൂട്യൂബിലും യൂട്യൂബ് ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ വൈറലായി മാറുകയാണ്. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ KCU നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ CATU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ സംവിധാനം അട്ടിമറിച്ച് സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ KCEUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഏരിയയിലെ 55 കേന്ദ്രങ്ങളിൽ പ്രതിരോധ സമരവും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. CATU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KV സുധാകരൻ, ഇ രാജൻ, KSത്യൻ, എം സുനിൽകുമാർ, പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അസാമാന്യ ധീരത പ്രകടിപ്പിച്ച് നാടിന്റെ അഭിമാനമായി മാറിയ കടന്നപ്പള്ളി പുത്തൂർക്കുന്നിലെ 8-ാം ക്ലാസ്സുകാരി ശീതൾ ശശിയെ പരിയാരം പ്രസ് ക്ലബിന്റെയും പഴയങ്ങാടി പുളിമുട്ടൽ ഫർണിച്ചർ സെന്ററിന്റെയും നേതൃത്വത്തിൽ ആദരിച്ചു.
കുളത്തിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട തന്റെ സഹോദരിയുടേതടക്കം ജീവൻ രക്ഷിച്ച കടന്നപ്പള്ളി വെള്ളാലത്ത് ശിവക്ഷേത്രത്തിന് സമീപത്തെ ശീതൾ ശശിയെ പരിയാരം പ്രസ് ക്ലബിന്റെയും പഴയങ്ങാടി പുളിമൂട്ടിൽ ഫർണിച്ചർ സെന്ററിന്റെയും നേതൃത്വത്തിൽ ആദരിച്ചു. ശീതളിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വി പത്മനാഭൻ മാസ്റ്റർ ശീതളിന് മൊമെന്റോ നൽകി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ KJU ജില്ലാ പ്രസിഡന്റ് കരിമ്പം KP രാജീവൻ ഉപഹാരം നൽകി. പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് രാഘവൻ കടന്നപ്പള്ളി, ജില്ലാ സെക്രട്ടറി PK ബിജു, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രണവ് പെരുവാമ്പ, അനിൽ പുതിയ വീട്ടിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഓൺലൈൻ പഠന സൌകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. ചിറകുമുളച്ച 41 സ്വപ്നങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻകാല SFI പ്രവർത്തകരിൽ നിന്ന് സ്വരൂപിച്ച തുകയും അച്ചാർ ചലഞ്ച് നടത്തി ലഭിച്ച തുകയും ഉപയോഗിച്ച് വാങ്ങിയ 41 ഫോണുകളാണ് ഏരിയ പരിധിയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് വിവിധ ഘട്ടങ്ങളിലായി ഈ അധ്യയന വർഷത്തിൽ SFI നൽകിയത്. ചിറകുമുളച്ച 41 സ്വപ്നങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് M നവനീത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷിബിൻ കാനായി, ജില്ലാ വൈസ് പ്രസിഡന്റ് TV നിതിൻ, ഏരിയ സെക്രട്ടറി KP ദീപക്, TI ആശിഷ്, നന്ദന രാജീവൻ, ഗൗതം സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചക്കയെ വേണ്ടവിധം ഇനിയും നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല. പ്ലാവിന്റെ ചുവട്ടിൽ വീണടിയുന്ന പ്ലാവുകളിൽ തന്നെ നിന്ന് നശിച്ചു പോകുന്ന ചക്കകൾ ഏറെയാണ്. ചക്കയെ കണ്ടറിഞ്ഞ് പ്രയോജനപ്പെടുത്താത്തതിനാൽ നാട്ടിൻപുറങ്ങളിൽ ഉപയോഗശൂന്യമായി പോവുകയാണ് ചക്കകൾ. ചക്കയെക്കുറിച്ച് വായ്തോരാതെ സംസാരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ചക്കയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതാകട്ടെ ചക്കയുടെ പ്രയോജനങ്ങൾ കണ്ടറിഞ്ഞ് ഉപയോഗിക്കാനാണ് താനും. എന്നിട്ടും നാട്ടിൻപുറങ്ങളിൽ ഉപയോഗശൂന്യമായി പോവുകയാണ് ചക്കകൾ. ജൂലൈ മാസത്തിലും പ്ലാവുകളിൽ ചക്കകൾ കാണാം. ആരും ശ്രദ്ധിക്കാതെ ഉപയോഗിക്കാനാളില്ലാതെ അവ മണ്ണിൽ വീണടിയുകയാണ്. കുടുംബശ്രീയും മറ്റും ചക്കകൾ പലവിധത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി വിൽക്കാറുണ്ടെങ്കിലും ഇനിയും നമ്മൾ ഇക്കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ പാഴായിപ്പോകുന്ന ചക്കകളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള സംവിധാനം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇത് പ്ലാവുള്ളവർക്ക് ഒരു ചെറിയ വരുമാനം ലഭിക്കുന്നതിനും സഹായകമാവും. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. സാമൂഹ്യ സാംസ്കാരിക യുവജന സംഘടനകളുടെ സഹായത്തോടെ നാടിനെ മഹാമാരിയിൽ നിന്നും മുക്തമാക്കാനുള്ള ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. കോവിഡ് എന്ന മഹാമാരി നാട്ടിലും നഗരത്തിലും പിടിമുറുക്കിയിട്ട് നാളുകളേറെയായി. ഇത് കാരണം ജനങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്ന കാഴ്ചയാണ് വർത്തമാനകാലത്ത് കാണാൻ സാധിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നിയമലംഘനങ്ങൾക്കെതിരെയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായും രോഗബാധിതർക്ക് വേണ്ട സഹായമെത്തിക്കാനും ശ്രദ്ധയോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ കാഴ്ചവെക്കുന്നത്. യുവജന സംഘടനകളും സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളും ഇക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. ഇതോടൊപ്പം നാടിനെ ഒരു മഹാമാരിയിൽ നിന്ന് മുക്തമാക്കാൻ പൊതുജനങ്ങൾ കുറെ കൂടി സഹകരിക്കേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമ്മുടെ സാമൂഹിക ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കണ്ണപുരം റോട്ടറി പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ചെറുകുന്നിൽ നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ട്രെയിനർ ഡോക്ടർ അനിൽ മേലത്ത് ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം റോട്ടറി പ്രസിഡന്റ് നികേഷ് കാക്കാമണിയുടെ അധ്യക്ഷതയിൽ 130 വ്യത്യസ്ത പദ്ധതികളാണ് കഴിഞ്ഞ പ്രവർത്തന കാലയളവിൽ നടപ്പിലാക്കിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചെറുകുന്ന് കണ്ണപുരം പാപ്പിനിശ്ശേരി പഞ്ചായത്തുകളിൽ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലും സാനിറ്റൈസർ വൈൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചു. പ്രവർത്തന പരിധിയിലെ മുഴുവൻ അംഗൻവാടികളിലും വാട്ടർ പ്യൂരിഫയർ നൽകി. നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി. അധ്യാപകരെയും ഡോക്ടർമാരെയും ആദരിച്ചു. കണ്ണപുരം ജനമൈത്രി പോലീസുമായി ചേർന്ന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. CK സുമേഷ്, PV സുരേന്ദ്രൻ, MP വിജയൻ എന്നിവർ പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റു. ഈ വർഷത്തെ ആദ്യ സർവീസ് പ്രൊജക്ടായി താവം കോവപ്പുറം അംഗൻവാടികൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ AG നരേന്ദ്ര ഷേണായി, സുരേഷ് ഷേണായി, പ്രൊഫസർ VS അനിൽകുമാർ, നികേഷ് കാക്കാമണി, AC രാജൻ, സി അബ്ദുൽ സലാം, അബൂബക്കർ അബ്ദുള്ള, MV രാധാകൃഷ്ണൻ, AC ദിനേശൻ, AV കമല തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സഹായവുമായി ജില്ലാ സൈനിക കൂട്ടായ്മ ടീം കണ്ണൂർ സോൾജേഴ്സ്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സഹായമെത്തിക്കുന്നതിന്റെ ഭാഗമായി പിലാത്തറ ഹോപ്പ് അഗതി മന്ദിരത്തിലേക്ക് ടീം കണ്ണൂർ സോൾജേഴ്സ് അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സാധനങ്ങളും എത്തിച്ചു നൽകി.
പിലാത്ര ഹോപ്പ് അഗതി മന്ദിരത്തിലേക്ക് സഹായം എത്തിച്ചതിനോടൊപ്പം തന്നെ കണ്ണൂർ സോൾജിയേഴ്സ് ടീം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വിമുക്തഭടൻ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ കെ വിക്ക് വീൽചെയറും ഭക്ഷ്യധാന്യ കിറ്റും കൈമാറി. കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് രജീഷ് തുമ്പോളി, അനീഷ് മഠത്തിൽ, അനിൽ പിലാത്ര, നിജീഷ്, വിപിൻ ചൊവ്വ, സുബീഷ് മൊറാഴ തുടങ്ങിയവർ സഹായ വിതരണങ്ങൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ പേരാവൂർ, കാഞ്ഞിലേരി, കോടിയേരി, വെള്ളിയാംപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്കും അഗതി മന്ദിരങ്ങൾക്കും സഹായങ്ങൾ എത്തിച്ചു നൽകിയിരുന്നു. അത്യാവശ്യക്കാരെ നേരിട്ട് കണ്ടെത്തി സഹായങ്ങൾ എത്തിക്കുന്നത് തുടരുമെന്ന് കൂട്ടായ്മയുടെ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.